വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി ടെക്സ്റ്റ് ബുക്ക്. 9ാം ക്ലാസ് കെമിസ്ട്രി പാഠപുസ്തകത്തിലെ 2ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റിയും പോളാർ നേച്ചറും ആണ്. രണ്ടും ചെറിയ രണ്ട് ടോപ്പിക്കാണ്, പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കാനും ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇലക്ട്രോ നെഗറ്റിവിറ്റി മക്കളെ, നമ്മൾ തൊട്ട് മുന്നേയുള്ള ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. എന്താണ് അയോണിക് ബോണ്ടിങ്, എന്താണ് കോവാലൻ്റ് ബോണ്ടിങ്, അതിനകത്തുള്ള കാര്യങ്ങൾ മുഴുവനും നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചേക്കുവാണല്ലോ. അതറിയാമെങ്കിൽ നമുക്ക് ഇന്നത്തെ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ മുൻ ക്ലാസ്സുകൾ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോകുക, ടെക്സ്റ്റ് ബുക്ക് ക്രാക്കർ സ്റ്റാൻഡേർഡ് 9 എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇലക്ട്രോ നെഗറ്റിവിറ്റി, നമുക്കറിയാം കോവാലൻ്റ് ബോണ്ടിങ് എന്ന് പറയുമ്പം എന്താണ്, പരസ്പരം ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തുകൊണ്ടുള്ള ബോണ്ടിങ് ആണ് എന്ത് കോവാലൻ്റ് ബോണ്ടിങ്, സഹസംയോജക ബന്ധനം എന്ന് പറയുന്നത്. ദ ഇലക്ട്രോൺ പെയേഴ്സ് ഷെയർഡ് ഇൻ എ കോവാലൻ്റ് ബോണ്ട് ആർ അട്രാക്റ്റഡ് ബൈ ബോത്ത് ദി കമ്പൈനിങ് ആറ്റംസ്. ഏതൊക്കെ ആറ്റങ്ങളാണോ രാസബന്ധനത്തിൽ പങ്കെടുക്കുന്നത്, കെമിക്കൽ ബോണ്ടിങ്ങിനകത്ത് പങ്കെടുക്കുന്നത്, ആ രണ്ട് ആറ്റങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസിനെ അവരുടെ ഭാഗത്തേക്ക് അട്രാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം. ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്, ഈ സോഡിയവും ക്ലോറിനും ഓരോ പെയർ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുവാണ് അവർ തമ്മിലുള്ള ബോണ്ടിങ്ങിൽ. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, സോഡിയവും ക്ലോറിനും അവർ ഷെയർ ചെയ്ത ഇലക്ട്രോൺസിനെ അവരുടെ ഭാഗത്തേക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്ത് പിടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താ ഇലക്ട്രോ നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ എ കോവാലൻ്റ് ബോണ്ട് ദ റിലേറ്റീവ് എബിലിറ്റി ഓഫ് ഈച്ച് ആറ്റം ടു അട്രാക്ട് ദ ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ടുവേർഡ്സ് ഇറ്റ്സെൽഫ് ഈസ് കോൾഡ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. സിമ്പിളാണ്. കോവാലൻ്റ് ബോണ്ടിൽ ഏർപ്പെട്ടുള്ള ആറ്റങ്ങൾ അവർ ഷെയർ ചെയ്തിട്ടുള്ള ഇലക്ട്രോൺസിനെ അവരുടെ ഭാഗത്തേക്ക് ആകർഷിക്കാനുള്ള ആ ഒരു കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. അതായത് ഇപ്പോൾ NaCl ആയിക്കോട്ടെ, HCl ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അവർ ഷെയർ ചെയ്ത ഇലക്ട്രോൺസിനെ അവർക്ക് അട്രാക്ട് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നോക്കിയട്ടെ. ഇൻ എ കോവാലൻ്റ് ബോണ്ട് ദ റിലേറ്റീവ് എബിലിറ്റി ഓഫ് ഈച്ച് ആറ്റം ടു അട്രാക്ട് ദ ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ടുവേർഡ്സ് ഇറ്റ് സെൽഫ് ഈസ് കോൾഡ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. അപ്പോൾ ഈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽസ് ഓരോ സയൻറ്റിസ്റ്റ് ഇങ്ങനെ എന്താ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ലീനസ് പോളിങ് കണ്ടുപിടിച്ച സ്കെയിലാണ് കേട്ടോ. അപ്പോൾ പോളിങ് സ്കെയിലാണ് വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ. മനസ്സിലാക്കണം. നമ്മൾ ഫസ്റ്റ് എന്താണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു, മനസ്സിലായല്ലോ. ഇനിയും ഈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സയൻറ്റിസ്റ്റ് ഒരുപാട് സ്കെയിലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അതൊക്കെ പോട്ടെ. ലീനസ് പോളിങ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് പ്രസ്താവിച്ച അല്ലെങ്കിൽ കണ്ടുപിടിച്ച സ്കെയിലാണ് വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. അതിനകത്തൊരു കുഞ്ഞു കാര്യം കൂടി പഠിക്കാനുണ്ട്, എക്സാമിന് മിക്കവാറും ചോദിക്കുന്നതാണ് കേട്ടോ. ഈ ലീനസ് പോളിങ്ങിൻ്റെ പോളിങ് സ്കെയിലിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ വാല്യൂസ് 0-4 ഇടയിലാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി? ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ പ്രൊപ്പോസ് ചെയ്യുന്നത് ലീനസ് പോളിങ് ആണ്. ഈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിലിൽ 0-4 ഇടയിലുള്ള വാല്യൂസ് ആണ്. ഇത് ഇത്രയും പോയിൻ്റ് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇവിടെ തൊട്ട് താഴെ നോക്കിയാട്ടെ, പോളിങ്സ് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിലാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഹൈഡ്രജൻ കണ്ടോ, ഏറ്റവും ടോപ്പിൽ ഫസ്റ്റ് ഒരു ഗ്രീൻ കളർ കണ്ടോ, എച്ച് തൊട്ട് താഴെ 2.20 കൊടുത്തിട്ടുണ്ട്. അത് ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആണ്. അടുത്ത് ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, അങ്ങനെ ഓരോ എലമെൻറ്റിൻ്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മോസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് എലമെൻ്റ് ഏതാണെന്ന് അറിയാമോ? ഈ പോളിങ് സ്കെയിൽ വെച്ചിട്ട് ഫ്ലൂറിൻ ആണ് മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻ്റ്. അതായത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഫ്ലൂറിൻ ആണ് കേട്ടോ. റൈറ്റ് സൈഡിൽ ആ ഒരു ഓറഞ്ച് കളർ ബോക്സ് ഉണ്ട്, ഏറ്റവും അങ്ങേയറ്റത്ത് ഫ്ലൂറിൻ 3.98 ആണ് ഫ്ലൂറിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി. മനസ്സിലായോ? അപ്പോൾ കോവാലൻ്റെ ബോണ്ടിൽ അവർ ഷെയർ ചെയ്തിട്ടുള്ള ഇലക്ട്രോൺസിനെ അതാത് ആറ്റത്തിന് എന്താ അട്രാക്റ്റ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ പ്രൊപ്പോസ് ചെയ്തത് ലീനസ് പോളിങ് ആണ്. മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻ്റ് ഏതാണ്? ഫ്ലൂറിനാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക മക്കളെ. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ കാര്യമുണ്ട് എന്നാൽ ചോദിക്കുക, എല്ലാം അങ്ങ് ഇമ്പോർട്ടൻ്റ് ആണ്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലേ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഇപ്പം കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് CO ആണ്, സോഡിയം ക്ലോറൈഡ് NaCl ആണ്, ഇതൊക്കെ ഓരോ കോമ്പൗണ്ട്സ് ആണ് കേട്ടോ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം,
ഈ കോമ്പൗണ്ട്, അതായത് ഇപ്പം കാർബൺ മോണോക്സൈഡിനകത്ത് കാർബണും ഓക്സിജനും ഉണ്ട്. അപ്പോൾ ഈ കാർബണിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി നമുക്കറിയാം, ഓക്സിജൻ്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി നമുക്കറിയാമെങ്കിൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ, അതായത് കാർബണിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ തന്നിട്ടുണ്ട്, ഓക്സിജൻ്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടുമല്ലോ. ആ വാല്യൂ നമുക്കറിയാമെങ്കിൽ ആ ഒരു കോമ്പൗണ്ട് അയോണിക് കോമ്പൗണ്ട് ആണോ കോവാലൻ്റ് കോമ്പൗണ്ട് ആണോ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. മനസ്സിലായോ? ഒരു കോമ്പൗണ്ടിനകത്തുള്ള എലമെൻസിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി നമുക്കറിയാമെങ്കിൽ അവരുടെ വാല്യൂസിലുള്ള ഡിഫറൻസ് 1.7 അതിൽ കൂടുതലോ ആണെങ്കിൽ ആ കോമ്പൗണ്ട് അയോണിക് കോമ്പൗണ്ട് ആയിരിക്കും. മനസ്സിലായോ? 1.7 കുറവാണെങ്കിൽ അത് കോവാലൻ്റ് കോമ്പൗണ്ട് ആയിരിക്കും. മനസ്സിലാക്കണം. ഇഫ് ദ ഡിഫറൻസ് ഇൻ ദ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂസ് ഓഫ് എലമെൻസ് ഇൻ എ കോമ്പൗണ്ട് ഈസ്, അതായത് ഒരു കോമ്പൗണ്ടിൻ്റെ എലമെൻസിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയിലുള്ള ഡിഫറൻസ്, അതായത് രണ്ട് ഒരു കോമ്പൗണ്ടിനകത്ത് രണ്ട് എലമെൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി തരും, അത് തമ്മിലുള്ള വ്യത്യാസം വലുതിൽ നിന്ന് ചെറുത് കുറച്ച് കിട്ടുന്ന ആ ഒരു തുക 1.7 or more അതിൽ കൂടുതലോ ആണെങ്കിൽ ആ കോമ്പൗണ്ട്, ദ കോമ്പൗണ്ട് ജനറലി ഷോസ് അയോണിക് ക്യാരക്ടർ. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1.7 ദ കോമ്പൗണ്ട് ജനറലി ഷോസ് കോവാലൻ്റ് ക്യാരക്ടർ. മനസ്സിലായോ മക്കളെ? ശ്രദ്ധിക്കണേടാ, ഒന്ന് ശ്രദ്ധിക്കണേ. ഒരു കോമ്പൗണ്ടിനകത്ത് രണ്ട് എലമെൻസ് ഉണ്ട്, അതിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി തമ്മിലുള്ള വ്യത്യാസം 1.7 അതിൽ കൂടുതലോ ആണെങ്കിൽ അയോണിക് ആയിരിക്കും, കുറവാണെങ്കിൽ എന്തോന്നാ കോവാലൻ്റ് ക്യാരക്ടർ, കോവാലൻ്റ് കോമ്പൗണ്ട് ആയിരിക്കും, കോവാലൻ്റ് നേച്ചർ ആയിരിക്കും ആ ഒരു കോമ്പൗണ്ട് കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മളിപ്പം പഠിച്ചത് ഇത്രയേ ഉള്ളൂ. എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി? ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ പ്രൊപ്പോസ് ചെയ്തത് ലീഗ്നസ് പോളിംഗ് ആണ്. അതിൻ്റെ വാല്യൂസ് 0 to 4 ഇടയ്ക്കാണ്. മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ് ഇൻ പോളിംഗ് സ്കെയിൽ, അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെൻറ്റ് ഏതാണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ മക്കളെ? ഫ്ലൂറിൻ ആണ്. പിന്നെ ഒരു കോമ്പൗണ്ടിനകത്ത് ഒരു കോമ്പൗണ്ടിൻ്റെ നേച്ചർ അയോണിക് ആണോ കോവാലൻ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിനകത്തുള്ള കോൺസ്റ്റിറ്റുവൻ്റ് എലമെൻസിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഡിഫറൻസ് എടുത്താൽ മതി. അത് 1.7 അതിൽ കൂടുതലോ ആണ്, അതായത് 1.7 കിട്ടിയാലും അതെന്താണ്, അയോണിക് ആണ്. മനസ്സിലായോ? ഇനിയും 1.7 കുറഞ്ഞിരുന്നാൽ അത് കോവാലൻ്റ് നേച്ചർ ആയിരിക്കും കാണിക്കുന്നത്. അത്രയും മനസ്സിലാക്കി വെക്കുക. അടുത്ത ടോപ്പിക്ക് പോളാർ നേച്ചറിനെ കുറിച്ചാണ്. എന്താണ് പോളാർ സ്വഭാവത്തെക്കുറിച്ചാണ്, ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ ഇപ്പോൾ ഹൈഡ്രജൻ H2, ഹൈഡ്രജൻ്റെ മോളിക്യൂൾ H2 ആണ്. N2 നൈട്രജൻ്റെ മോളിക്യൂളാണ്. ഇവിടെയൊക്കെ പ്രത്യേകത എന്താ, H2 എന്ന് പറയുമ്പോൾ രണ്ടും ഹൈഡ്രജൻ ആറ്റങ്ങളാണ്, N2 എന്ന് പറയുമ്പോൾ രണ്ടും നൈട്രജൻ ആറ്റങ്ങളാണ്. അവർ തമ്മിൽ കോവാലൻ്റ് ബോണ്ടിൽ ഏർപ്പെടുമ്പോൾ എന്തുവാ, അതായത് ശ്രദ്ധിക്കുക, ഒരേ ശക്തിയുള്ള രണ്ട് പേര് എന്തെങ്കിലും ഒരു കഷ്ണം അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും പിടിച്ച് വലിച്ചാൽ അത് ഒരേപോലല്ലേ. അതേസമയം ഒരാൾ ഇച്ചിരി ബലവാനും ഒരാൾ ഇച്ചിരി ശോഷിച്ചവനും ആണെങ്കിൽ ബലം ഉള്ളിടത്തോട്ടല്ലേ ആ സാധനം കൂടുതൽ നീങ്ങുന്നത് ആ പിടിച്ച് വലിക്കുന്ന സമയത്ത്. അങ്ങനെ ചിന്തിക്കരുതോ. ഇവിടെ ഇപ്പോൾ H2 N2 ഇവരുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ, ഇവരൊക്കെ ഹോമോ ഡയറ്റോമിക് മോളിക്യൂൾസ് ആണ്. അതായത് രണ്ടാറ്റങ്ങളാണ് H2, അത് രണ്ടും എന്താ ഒരേ ആറ്റങ്ങളാണ്, അതാണ് ഹോമോ ഡയറ്റോമിക് മോളിക്യൂൾസ്. ഇവരുടെ പ്രത്യേകത ഇവർക്ക് എല്ലാവർക്കും എന്താണ് ഒരേ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ അവർ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസിനെ അവരെന്താ ഈക്വലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അട്രാക്ട് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ദ ടു ആറ്റംസ് ഇൻ ഹോമോ ഡയറ്റോമിക് മോളിക്യൂൾസ് ഹാവ് ദ സെയിം ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂസ് ആണല്ലോ, ഹെൻസ് ദ അട്രാക്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വലി. എക്സാമ്പിൾ ഹൈഡ്രജൻ നൈട്രജൻ ആണല്ലോ, അതായത് തുല്യ ബലമുള്ള ഒരു സാധനം രണ്ടുപേരും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് പിടിച്ച് വലിച്ചാൽ അവർ ഒരേപോലെ ആയിരിക്കും വലിക്കുന്ന സാധനം കീറിപ്പോൾ. അതേസമയം ഒരാൾ ബലവാനും ഒരാൾ ഇച്ചിരി ശോഷിച്ചവനും ആണെങ്കിൽ ബലം ഉള്ളവൻ പിടിക്കുന്നിടത്തായിരിക്കും ആ സാധനം കൂടുതൽ നീങ്ങി നിൽക്കുന്നത് ആണ്. അതൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആളെ ഒന്ന് നോക്കിയാലോ. അടുത്തിട്ട് നമ്മൾ ഒരാളുടെ ഒരു കേസ് നമ്മൾ നോക്കുക, എന്നിട്ട് നമുക്ക് പോളാർ സ്വഭാവം എന്താണെന്ന് പറയാം. ഓക്കെ, നോക്കിയാട്ടെ. ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂളിൻ്റെ കേസാണ് നമ്മൾ നോക്കുന്നത്. ഹൈഡ്രജൻ്റെയും ക്ലോറിനും, ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ ചേരുന്നതാണ് ഹൈഡ്രജൻ ക്ലോറൈഡ്. ഇവിടെ ഹൈഡ്രജനും ക്ലോറിനും രണ്ട് പേരല്ലയോ, തൊട്ട് മുന്നേ നമ്മൾ H2 രണ്ട് ഹൈഡ്രജൻ, N2 രണ്ട് നൈട്രജൻ. ഇവിടെ അങ്ങനെയല്ല, ഒരാൾ ഹൈഡ്രജനും ഒരാൾ ക്ലോറിനുമാണ്. ഇവിടെ ക്ലോറിന മക്കളെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ, അത് തൊട്ട് മുകളിലുള്ള ആ ഒരു സ്കെയിൽ നോക്കിയിട്ട് വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി, അത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ക്ലോറിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ആരെക്കാളും കൂടുതൽ, ഹൈഡ്രജനേക്കാളും. എനിക്കൊന്ന് ഹൈഡ്രജൻ 2.20 ആണ്, അപ്പോൾ അതിനേക്കാളും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ ക്ലോറിനാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, ക്ലോറിൻ
ഇവർ നമ്മൾ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണെ ക്ലോറിൻ്റെ അടുത്തോട്ട് കൂടുതൽ പിടിച്ചങ്ങ് അടുപ്പിക്കും. അത്രയൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ദ ക്ലോറിൻ ആറ്റം ഹാവിങ് എ ഹയർ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി അട്രാക്ട്സ് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ടുവേർഡ്സ് ഇറ്റ്സ് ന്യൂക്ലിയസ്. ആസ് എ റിസൾട്ട് ദ ക്ലോറിൻ ആറ്റം ഇൻ ഹൈഡ്രജൻ ക്ലോറൈഡ് ഡെവലപ്സ് എ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഓർ ഡെൽറ്റ നെഗറ്റീവ്. ആൻഡ് ദ ഹൈഡ്രജൻ ആറ്റം ഡെവലപ്സ് എ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഡെൽറ്റ പോസിറ്റീവ്. മനസ്സിലായ മക്കളെ? ഇപ്പോൾ ഹൈഡ്രജൻ ക്ലോറിനും ക്ലോറിൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പോൾ ഈ ക്ലോറിൻ എന്ത് ചെയ്യും? ഷെയർ ചെയ്ത ഇലക്ട്രോൺസിനെ അവൻ്റെ അടുത്തോട്ട് പിടിച്ച് വലിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ ക്ലോറിൻ ഒരു നെഗറ്റീവ് ചാർജ്, ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ്, ഒരു ഭാഗികമായ നെഗറ്റീവ് ചാർജിന്, അതിനെ വിളിക്കുന്ന പേരാണ് ഡെൽറ്റ നെഗറ്റീവ്. എന്തോന്നാണ്? ഡെൽറ്റ നെഗറ്റീവ്. നമ്മളിപ്പോൾ എസ് ഇങ്ങനെ താഴോട്ട് എഴുതുന്ന ഇച്ചിരി കൊണ്ടൊന്ന് വളച്ചെഴുതുന്ന പോലെ ഇരിക്കും, ഡെൽറ്റ നെഗറ്റീവ്. ശ്രദ്ധിക്കണേ, ഞാൻ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയാം. ഇവിടെ ഇപ്പോൾ ഹൈഡ്രജനും ക്ലോറിനും ആണ് അല്ലയോ മക്കളെ, രണ്ടും വ്യത്യസ്ത ആറ്റങ്ങളാണ്. ക്ലോറിനാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ. ഈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എന്തുവാ, അവർ ഷെയർ ചെയ്തിട്ടുള്ള ഇലക്ട്രോൺസിനെ പിടിച്ചടിപ്പിക്കാനുള്ള കഴിവ് ആണേ. അപ്പോൾ ഈ ക്ലോറിൻ പിടിച്ചങ്ങോട്ട് അടുപ്പിക്കുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും ക്ലോറിന് കിട്ടിയോ? ഇല്ല, കുറച്ച് അവനിങ്ങനെ അവൻ്റെ ഭാഗത്തോട്ട് ഇങ്ങനെ അടുപ്പിക്കുക. അപ്പോൾ അവൻ എന്ത് ചെയ്യും? ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് കിട്ടും. പൂർണ്ണമായിട്ടും അല്ല, ഒരു പാർഷ്യൽ നെഗറ്റീവ്. അതിനെയാണ് നമ്മൾ ഡെൽറ്റ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇനി ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഹൈഡ്രജൻ്റെ അടുത്തു നിന്ന് അങ്ങോട്ട് നീങ്ങുവാ. അപ്പോൾ ഹൈഡ്രജൻ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് കിട്ടും. ദാറ്റ് മീൻസ് ഒരു ഡെൽറ്റ പോസിറ്റീവ്. മനസ്സിലാക്കണം, എന്തെങ്കിലും ഒരു കാര്യം പോയാൽ പോസിറ്റീവ്. ഇവിടെ ഹൈഡ്രജൻ്റെ അടുത്തു നിന്ന് ഇലക്ട്രോൺസ് ഇച്ചിരി അങ്ങോട്ട് പോവാം. അപ്പോൾ ഹൈഡ്രജൻ ഒരു മൊത്തമായിട്ടും പോയില്ല, അതുകൊണ്ട് തന്നെ അവനൊരു പാർഷ്യൽ പോസിറ്റീവ് കിട്ടി. അതാണ് ഡെൽറ്റ പോസിറ്റീവ്. ക്ലോറിൻ എന്ത് ചെയ്തത്? അവൻ്റെ അടുത്തോട്ട് പിടിച്ചങ്ങോട്ട് ആകർഷിച്ച് തരാം. അപ്പോൾ ക്ലോറിൻ എന്ത് ചെയ്യും? ഒരു ഡെൽറ്റ നെഗറ്റീവ്, ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്വഭാവത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പോളാർ നേച്ചർ എന്ന് പറയുന്നത്. കോമ്പൗണ്ട്സ് ഹാവിങ് പാർഷ്യൽ ഇലക്ട്രിക്കൽ ചാർജസ് വിത്ത് ദ മോളിക്യൂൾ ആർ കോൾഡ് പോളാർ കോമ്പൗണ്ട്സ്. ഇപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ കേസിൽ ഹൈഡ്രജൻ്റെ മുകളിലൊരു ഡെൽറ്റ പോസിറ്റീവും ക്ലോറിൻ്റെ മുകളിലൊരു ഡെൽറ്റ നെഗറ്റീവും വന്നു. മനസ്സിലായോ? അപ്പോൾ ഈ പോളാർ കോമ്പൗണ്ട്സിൻ്റെ എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എച്ച് എഫ്, ഹൈഡ്രജൻ ബ്രോമൈഡ് എച്ച് ബി ആർ. വാട്ടറും എന്താണ്? ഒരു പോളാർ മോളിക്യൂളാണ്. മക്കൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെയൊക്കെ രണ്ട് പേരേ ഉള്ളൂ അല്ലേ. ഇനിയും പോളിയറ്റോമിക് മോളിക്യൂൾസിൽ, അതായത് മോർ ദാൻ ടു ആറ്റം ഉള്ള, അതായത് എച്ച് ടു ഒ, എച്ച് ടു എന്ന് പറയുമ്പോൾ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും, മൂന്ന് പേരുണ്ടല്ലോ. അതുപോലെ NH3 എന്ന് പറയുന്നത് അമോണിയാണ്, ഒരു നൈട്രജനും മൂന്ന് ഹൈഡ്രജൻ. ഇങ്ങനെയുള്ള പോളി അറ്റോമിക് മോളിക്യൂൾസിൽ ഇവരുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത് അവരുടെ ജോമെട്രിക്കൽ ഷേപ്പൂടാണ്. ഈ പോളാർ നേച്ചറിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് എന്താണ്? അവരുടെ ജോമെട്രിക്കൽ ഷേപ്പൂടാണെന്നുള്ളൊരു പോയിൻ്റ് കൂടി ഓർത്ത് വെക്കുക. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഇൻ പോളി അറ്റോമിക് മോളിക്യൂൾസ് ദ ജോമെട്രിക്കൽ ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ ഈസ് ഓൾസോ എ ഫാക്ടർ ദറ്റ് ഡിറ്റർമൈൻസ് ഇറ്റ്സ് പോളാർ നേച്ചർ. അപ്പോൾ ശ്രദ്ധിക്കണം, പോളാർ നേച്ചർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. കോമ്പൗണ്ട്സ് ഹാവിങ് പാർഷ്യൽ ഇലക്ട്രിക്കൽ ചാർജസ് വിത്ത് ഇൻ ദ മോളിക്യൂർ ആർ കോൾഡ് പോളാർ കോമ്പൗണ്ട്സ്. എക്സാമ്പിൾസ് ഏതാ മക്കളെ? എച്ച് എഫ്, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, ഹൈഡ്രജൻ ബ്രോമൈഡ്, വാട്ടർ, അമോണിയ. ഇതിൽ പോളി അറ്റോമിക് മോളിക്യൂൾസിലെ പോളാർ നേച്ചർ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടർ എന്താണ്? ആ മോളിക്യൂൾസിൻ്റെ ജോമെട്രിക്കൽ ഷേപ്പോടെ. മനസ്സിലാക്കണം കേട്ടോ, അതുകൂടെ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. പിന്നെ ഈ വാട്ടർ എന്ന് പറയുന്നത് ഒരു പോളാർ കോമ്പൗണ്ട് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെയാണ് വാട്ടറിന് രണ്ട് സവിശേഷമായ സ്വഭാവം ഉള്ളത്. എന്തൊക്കെയാണെന്ന് അറിയാമോ? എക്സാമിന് ചോദിക്കത്തില്ല, ചുമ്മാ പറയുന്നതേ ഉള്ളൂ കേട്ടോ. അതായത് വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ് കുറവാണെങ്കിൽ പോലും ഈ വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടാനുള്ള കാരണം ഈ വാട്ടറിൻ്റെ പോളാർ സ്വഭാവമാണ്. അതായത് മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ ഓരോ ആറ്റത്തിനും ഓരോ മാസമുണ്ട്. അപ്പോൾ ഈ ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന മോളിക്യൂളിന് ഒരു മാസമുണ്ട്. ഇപ്പോൾ വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 18 കേട്ടോ, 18 gram ആണ്. അപ്പോൾ ഈ മോളിക്കുലാർ മാസ് കുറവായിരുന്നിട്ട് കൂടി വാട്ടർ ഏത് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്? ലിക്വിഡ് സ്റ്റേറ്റിൽ. അതിനുള്ള കാരണം അതിൻ്റെ പോളാർ നേച്ചറാണ്. അതുപോലെ തന്നെ വാട്ടർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ് ഇല്ലേ. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് കുഞ്ഞ്, എനിക്ക് 5th class നമ്മൾ സയൻസ് പഠിക്കുമ്പോഴേ ഈ യൂണിവേഴ്സൽ സോൾവെൻ്റ് ആരാണ്? വാട്ടറാണ് എന്നൊക്കെ. സാർവിക ലായകം കുഞ്ഞ് ക്ലാസ്സിലെ പഠിക്കുന്ന, അതായത് ഒട്ടുമിക്ക എല്ലാ പദാർത്ഥങ്ങളും എന്ത് ചെയ്യും? വെള്ളത്തിൽ ലയിക്കും. അതിനുള്ള കാരണവും എന്താണ്? വാട്ടറിൻ്റെ പോളാർ നേച്ചറാണ് കേട്ടോ. അടുത്തത്
ദ ഡിഫറൻസ് ഇൻ ദ നേച്ചർ ഓഫ് ദ കെമിക്കൽ ബോണ്ടിങ് റിഫ്ലക്ട്സ് ഇൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ കോമ്പൗണ്ട്സ് ആസ് വെൽ. അതായത് കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ നേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ആ കോമ്പൗണ്ടിൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു കോമ്പൗണ്ടിനകത്തുള്ള ബോണ്ടിങ് ഏതാണോ അതിനനുസരിച്ച് ആ കോമ്പൗണ്ടിൻ്റെ സ്വഭാവം മാറും. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു അയോണിക് കോമ്പൗണ്ടാണ്, വാക്സ് എന്ന് പറയുന്നത് ഒരു കോവാലൻ്റ് കോമ്പൗണ്ടാണ്. നമ്മളിനി അടുത്തത് അയോണിക് കോമ്പൗണ്ടിൻ്റെയും കോവാലൻ്റ് കോമ്പൗണ്ടിൻ്റെയും പ്രോപ്പർട്ടീസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അയോണിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡാണ്. കോവാലൻ്റ് കോമ്പൗണ്ടിൻ്റെ എക്സാമ്പിൾ വാക്സ് ആണ്. ഇനി ഇതിൻ്റെ സ്വഭാവം നമുക്ക് പഠിക്കാം, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്ലാസ്സിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടിയ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, അതുകൊണ്ട് പഠിക്കുക. അയോണിക് കോമ്പൗണ്ട് സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. നമ്മൾ എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കുവാണെങ്കിൽ അയോണിക് കോമ്പൗണ്ടിന് ഒരെണ്ണം സോഡിയം ക്ലോറൈഡ് കേട്ടോ. അപ്പോൾ അയോണിക് കോമ്പൗണ്ട് ജനറലി സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്, എന്നാൽ കോവാലൻ്റ് കോമ്പൗണ്ട്സ് സോളിഡും ലിക്വിഡും ഗേഷ്യസ് സ്റ്റേറ്റും എല്ലാം കാണപ്പെടും. അടുത്തത് അയോണിക് കോമ്പൗണ്ട് ജനറലി സോലുബിൾ ഇൻ വാട്ടർ, വാട്ടറിൽ ജലത്തിലെ ലയിക്കും, എന്നാൽ കോവാലൻ്റ് കോമ്പൗണ്ട്സോ ജനറലി ഇൻസോലുബിൾ ഇൻ വാട്ടറാണ്. അതുപോലെ തന്നെ ഓർഗാനിക് സോൾവെൻറ്റിലാണ് ഇത് കൂടുതലും ലയിക്കുന്നത്, അതായത് കെറോസിൻ, CCl4, കാർബൺ ടെട്രാ ക്ലോറൈഡ്, ബെൻസീൻ. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്, ഓർഗാനിക് സോൾവെൻറ്റിന് ഉദാഹരണമാണ്. എന്തൊക്കെ, കെറോസിൻ, CCl4, ബെൻസീൻ. ഇതിലാണ് കോവാലൻ്റ് കോമ്പൗണ്ട്സ് നോർമലി സോലുബിൾ ആവുന്നത്, അല്ലാണ്ട് ഇത് ജനറലി ഇൻസോലുബിൾ ഇൻ വാട്ടറാണ്. എന്തൊക്കെയാണ് മക്കളെ പറഞ്ഞത്, അയോണിക് കോമ്പൗണ്ട് സോളിഡ് സ്റ്റേറ്റ് ആണ്, എന്നാൽ കോവാലൻ്റ് കോമ്പൗണ്ട് മൂന്ന് സ്റ്റേറ്റിലും കാണപ്പെടും. അയോണിക് കോമ്പൗണ്ട് സോലുബിൾ ഇൻ വാട്ടറാണ്, പക്ഷെ കോവാലൻ്റ് കോമ്പൗണ്ട് ഇൻസോലുബിൾ ഇൻ വാട്ടറാണ്. പക്ഷെ അത് ഏതിനകത്തൊക്കെയാണ് സോലുബിൾ, കെറോസിൻ, CCl4, ബെൻസിൻ തുടങ്ങിയ ഓർഗാനിക് സോൾവെൻറ്റിലാണ് അത് സോലുബിൾ ആയിട്ടുള്ളത്, ലയിക്കുന്നത് കേട്ടോ. അടുത്തത് അയോണിക് കോമ്പൗണ്ട്സിൻ്റെ പ്രത്യേകത, കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി ഇൻ അക്വസ് ആൻഡ് മോൾട്ടൺ സ്റ്റേറ്റ്. അതായത് ദ്രാവകാവസ്ഥയിലും ഉരുകിയ അവസ്ഥയിലും എന്ത് ചെയ്യുന്നുണ്ട്, അയോണിക് കോമ്പൗണ്ട്സ് ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ കോവാലൻ്റ് കോമ്പൗണ്ട്സ് ജനറലി നോട്ട് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്, വൈദ്യുത ചാലകങ്ങളല്ല, വൈദ്യുതിയെ കടത്തിവിടുന്നില്ല. ആര്, കോവാലൻ്റ് കോമ്പൗണ്ട്സ്. അടുത്തത് അയോണിക് കോമ്പൗണ്ട്സിൻ്റെ ബോയിലിംഗ് പോയിൻറ്റും മെൽറ്റിംഗ് പോയിൻറ്റും ഹൈ ആണ്, എന്നാൽ കോവാലൻ്റ് കോമ്പൗണ്ട്സിൻ്റെ ബോയിലിംഗ് പോയിൻറ്റും മെൽറ്റിംഗ് പോയിൻറ്റും യൂഷ്വലി ലോ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കുക, ബാക്കിയുള്ളത് അതിൻ്റെ കൂട്ടത്തിൽ എന്താണെന്ന് ഓർത്തു വെക്കുക. നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പോവാം, അയോണിക് കോമ്പൗണ്ട് സോളിഡ് സ്റ്റേറ്റ് ആണ്, മറ്റേതോ, മറ്റേന്ന് പറഞ്ഞാൽ കോവാലൻ്റ് കോമ്പൗണ്ട്സ് മൂന്ന് സ്റ്റേറ്റിലുണ്ട്. അയോണിക് കോമ്പൗണ്ട്സ് സോലുബിൾ ഇൻ വാട്ടറാണ്, അപ്പോൾ കോവാലൻ്റ് കോമ്പൗണ്ട്സ് ഇൻസോലുബിൾ ആണെന്ന് ഓർക്കുക. അതിൻ്റെ കൂട്ടത്തിൽ അവർ സോലുബിൾ ആവുന്നത് ഓർഗാനിക് സോൾവെൻറ്റിലാണ്. ഓർഗാനിക് സോൾവെൻ്റ് എന്ന് പറയുന്നതിൻ്റെ എക്സാമ്പിൾസ് കെറോസിൻ, ബെൻസിൻ, CCl4 ഒക്കെയാണെന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ അയോണിക് കോമ്പൗണ്ട് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി ഇൻ അക്വസ് ആൻഡ് മോൾട്ടൺ സ്റ്റേറ്റ്. അപ്പോൾ നിറയെ മറ്റേത് എന്താണ്, നോട്ട് എ കണ്ടക്ടറാണ്, കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് പോയിൻ്റ് അയോണിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റും ഹൈ ബോയിലിംഗ് പോയിൻറ്റും ഉണ്ട്, എന്നാൽ കോവാലൻ്റ് കോമ്പൗണ്ട്സിന് യൂഷ്വലി ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റാണ്. അപ്പോൾ ഇത്രയുമാണ് അയോണിക് കോമ്പൗണ്ട്സും കോവാലൻ്റ് കോമ്പൗണ്ട്സും തമ്മിലുള്ള ഡിഫറൻസ്. അടുത്തത് ടെക്സ്റ്റിൽ വാലൻസി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഞാൻ എന്തായാലും അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കാരണം എന്താണ് വാലൻസി, അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് കെമിക്കൽ ഫോമുല എഴുതുന്നത്, അതൊക്കെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ജസ്റ്റ് ആ ഒരു ഓർഡറിലൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി, അങ്ങനെ വലിയ കടുകെട്ടിയല്ല, വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവരും നല്ലതായിട്ട് പഠിക്കണം. അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം, മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് പരിചയപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്യണം. ഇതുവരെ ക്ലാസ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഇതുവരെയും ലൈക്ക് ചെയ്യാത്തവർ വീഡിയോ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.